നോക്കൂ, നമ്മുടെ നമ്മള് പലപ്പോഴും കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊല്ലുമ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പോലീസിന് ഫണ്ട് കിട്ടാൻ വേണ്ടിയാണ് എന്നുള്ളതാണ്. വന്യമൃഗങ്ങളുടെ എണ്ണം സംബന്ധിച്ച് കൃത്യമായ കണക്ക് വനംവകുപ്പ് അവതരിപ്പിക്കാതിരിക്കുന്നതിലൂടെ നമ്മൾ സ്വൈര്യമായി ജീവിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ച് നമ്മുടെ മേലെ ആന കുത്തി കയറുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ഈ ഫണ്ടിന് വേണ്ടി ഈ വലിയ പോപ്പുലേഷനെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് എന്നുള്ളതല്ലേ. അപ്പോൾ പല കാര്യങ്ങളും നമ്മുടെ കണ്ണിലൂടെ പോകുന്നുണ്ട്, പക്ഷെ നമ്മൾ പലപ്പോഴും കാണുന്നില്ല. ഈ പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ തന്നെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. നീലഗിരിയുടെ ഉദാഹരണം, അവിടെ നിന്ന് ആളുകളെ തുരത്താൻ, പ്രത്യേകിച്ച് അത് മലയാളി കർഷകരായതുകൊണ്ട് അതിനുവേണ്ടി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ തന്നെയാണ് കേരളത്തിലെയും വനംവകുപ്പ് ഇവിടുത്തെ ഗ്രാമവാസികൾക്ക് നേരെ പ്രയോഗിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പം മന്ത്രി രാജേഷ് പറഞ്ഞത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്ന് മൃഗങ്ങളെ വളർത്താൻ പാടില്ല എന്നുള്ള ഒരു നിയന്ത്രണം കൊണ്ടുവരുമെന്ന് അദ്ദേഹം അതിന് പിന്നെ തള്ളിക്കളയുകയും സർക്കാർ അത് സ്വീകരിക്കില്ലെന്നും പറഞ്ഞത് നല്ല കാര്യം. ഞാൻ പറഞ്ഞത് ഇത് ഈ നീലഗിരി ബയോസ്ഫെയറിലെ മുഴുവൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, അത് കേരളത്തിലെ മാത്രമല്ല കർണാടകത്തിലും തമിഴ്നാട്ടിലും കേരളത്തിലേതിന് സമാനമായ രീതിയിലാണ് ഈ സംഗതി നടക്കുന്നത്. ഇത് സുതാര്യമല്ല, ഇതൊരു രഹസ്യ അജണ്ടയുടെ ഭാഗമാണ്. പണ്ടൊക്കെ നമ്മൾ പറയാറില്ലായിരുന്നു ഈ ഗ്ലോബലൈസേഷന്റെ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി നമ്മുടെ കാർഷിക മേഖലയെ ഇല്ലാതാക്കുക, നമ്മളെ സ്വയം പര്യാപ്തരല്ലാതാക്കുക എന്നൊക്കെ പറഞ്ഞതുപോലെ ആളുകളെ ഭൂരഹിതരാക്കി നമ്മുടെ നാട്ടിൽ ഉള്ള ആളുകളെ അഗതികളാക്കി മാറ്റുകയും ഈ കോർപ്പറേറ്റുകളുടെയും മറ്റുമൊക്കെ ഒരുതരം ആശ്രിതരാക്കി മാറ്റാനുള്ള അജണ്ടയുടെ ഒരു വലിയ അജണ്ടയുടെ ഗ്ലോബൽ അജണ്ട ആയിട്ട് അതിനെ വിശേഷിപ്പിക്കാമോ? ഓക്കെ ജോണി, എല്ലാ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും കാടിനി അസാധ്യമാണ്. അപ്പോ സാധ്യമായ ഇടങ്ങൾ തേടി നടക്കുകയാണോ ഈ ഗ്ലോബൽ ഏജൻസികൾ? ഞാൻ അതാണ് പറയുന്നത്. അതിന് ഏറ്റവും കറപ്റ്റ് ആയിട്ടുള്ള ബ്യൂറോക്രസി കേരളത്തിലായതുകൊണ്ട് ഒരുപക്ഷെ ബീഹാറിനേക്കാളും കൂടുതൽ കറപ്റ്റ് ആയിട്ടുള്ള, ഇപ്പോഴും കൊളോണിയൽ മൈൻഡ് സെറ്റിൽ പ്രവർത്തിക്കുന്ന ഒരു ബ്യൂറോക്രസി ഉള്ളത് കേരളത്തിലായതുകൊണ്ട് കേരളത്തിലാണ് ഇത് വളരെ വ്യാപകമായി നടക്കുന്നതെന്ന് എനിക്കും നികേഷിനും മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ അറിയാം. പക്ഷേ കേരളത്തിലെ വനംവകുപ്പ് ഇപ്പോൾ വളരെ മനുഷ്യവിരുദ്ധമായിട്ടുള്ള, കുറെ പണം കൊള്ളയടിക്കുക എന്നതിലുപരി മനുഷ്യരെ മനുഷ്യർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന മട്ടിലുള്ള നയങ്ങളെ സർക്കാരിനെ കൊണ്ട് അംഗീകരിപ്പിക്കുക എന്ന മട്ടിലേക്ക് കേരളത്തിലെ വനം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മാറിയിരിക്കുന്നു എന്നത് വലിയ ഒരു അപായ സൂചനയാണ്. ഇത് മനുഷ്യരും വനം വകുപ്പും തമ്മിലുള്ള ഒരു വലിയ സംഘർഷമായിരിക്കും. മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഒന്നും അല്ല ഉണ്ടാകാൻ പോകുന്നത്, ഭരണകൂടവും ജനങ്ങളും തമ്മിലുള്ള ഒരു വലിയ കോൺഫ്ലിക്റ്റിലേക്ക് ഇത് പോകാതിരിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ ശാസ്ത്രീയമായ ചില, എന്തുകൊണ്ട് കാട്ടിൽ നിന്ന് മൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു, അതിന് എന്തല്ല നാടിനെയും കാടിനെയും വേർതിരിക്കാനുള്ള ശരിയാണ്, കാട്ടിലെ വന്യമൃഗങ്ങളുടെ പുനർവിന്യാസം അടക്കം അവിടുത്തെ പ്ലാന്റേഷൻ അടക്കമുള്ള വലിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും പരിഹാരം കണ്ടെത്തുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഇത് മനുഷ്യരും വനം വകുപ്പും തമ്മിലുള്ള, മനുഷ്യനും ഭരണകൂടവും തമ്മിലുള്ള യുദ്ധമായി മാറാനുള്ള സാധ്യത നമ്മുടെ തൊട്ടുമുന്നിൽ നിൽക്കുന്നു. Debate with MV Nikesh Kumar.